പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അമിക്കസ് കുരി നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടണമെന്ന് മാർത്താണ്ഡുവർമ്മ കുടുംബത്തോട് സുപ്രീംകോടതി വസ്തുനിഷ്ഠമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്നും കോടതി പറഞ്ഞു അമിക്കസ് കുരി ഗോപാൽ സുബ്രഹ്മണ്യൻ നൽകിയ റിപ്പോർട്ടിലുള്ള നൂറ്റി ഇരുപത്തി നിർദ്ദേശങ്ങളിൽ എതിർപ്പുള്ളവ അറിയിക്കാൻ മാർത്താണ്ഡവർമ്മ കുടുംബത്തിന് രണ്ടാഴ്ചത്തെ സമയം നൽകി അമിക്കസ് ക്യൂരിക്കെതിരെയുള്ള ആരോപണങ്ങളും മാർത്താണ്ഡവർമ്മ കുടുംബത്തിന് ക്ഷേത്ര ഭരണത്തിൽ ഇടപെടാമെന്ന വാദവും കോടതി പരിശോധിക്കും തനിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനാൽ ഇനിയും അമിക്കസ് ക്യൂരിയെ തുടരാനില്ലെന്ന് ഗോപാൽ സുബ്രഹ്മണ്യം അറിയിച്ചു എന്നാൽ ആരോപണങ്ങൾ ശരിയോ തെറ്റോ ആകട്ടെ എന്നും കേസിന്റെ വിശദാംശങ്ങൾക്കായി ഗോപാൽ സുബ്രഹ്മണ്യം തുടർന്നേ മതിയാകൂ എന്നും കോടതി വ്യക്തമാക്കി മാധ്യമങ്ങളോട് കേസിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കരുതെന്നും കോടതി പറഞ്ഞു ജസ്റ്റിസ് ടി എസ് താക്കൂർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കേസ് ഈ മാസം ഇരുപത്തിയെട്ടിന് വീണ്ടും പരിഗണിക്കും അമിക്കസ് ക്യൂരി ഗോപാൽ സുബ്രഹ്മണ്യത്തിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മാർത്താണോമ കുടുംബം ഇന്ന് കോടതിയിൽ ശ്രമിച്ചത് എന്നാൽ ഇതിനെ ഗൗരവമായി കാണാൻ സുപ്രീംകോടതി തയ്യാറായില്ലെന്നത് ശ്രദ്ധേയമാണ് സുപ്രീംകോടതിയിൽ നിന്നും വർഗീസ് മീഡിയ വൺ